എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് റേഡിയോയാണ് ഈ ഉല്ലാസത്തിനായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഏക ഉപാധി. കാരണം ടെലിവിഷനൊന്നും അധികം ഇല്ല. ഈ ആകാശവാണിയിൽ അന്ന് ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:40, ഇപ്പോഴും എനിക്ക് ആ സമയം ഓർമ്മയുണ്ട്, കൗതുക വാർത്തകൾ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. അതായത് വളരെ രസകരമായ വാർത്തകൾ, അവിടെ ഇവിടെ ഒന്ന് രാഷ്ട്രീയമൊന്നുമല്ല, പക്ഷേ ഈ നാട്ടും പുറത്തും ചുറ്റുപറ്റത്തും ഒക്കെ നടക്കുന്ന രസകരമായിട്ടുള്ള സംഭവങ്ങൾ 10 മിനിറ്റ് നേരം വാർത്തകളായിട്ട് വരുമായിരുന്നു. കൗതുക വാർത്തകൾ വായിക്കുന്നത് പ്രതാപൻ, വായിക്കുന്നത് രാമചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരുമാണ് മാറി മാറി, ഇവരൊക്കെ പറയുന്നത് കേൾക്കാനും നല്ല രസമാണ്. അപ്പോൾ ആ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിത് പറയാൻ കാരണം, ഇന്നിപ്പോൾ വളരെ രസകരമായി ഇതുപോലെ തന്നെയുള്ള ഒരു കൗതുക വാർത്ത ഇന്ത്യയിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ലക്നൌവിലെ NIA കോടതി 7 പേരെ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. ഇതിലിപ്പോൾ എന്താ കൗതുകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ചെയ്തിട്ടുള്ള കുറ്റമാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം. രണ്ട് കുറ്റങ്ങളാണ് പ്രധാനമായിട്ടും ചാർജ് ഷീറ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഇന്ത്യയിൽ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഐഡിയ, ആശയം പ്രചരിപ്പിക്കാൻ ഇവർ ശ്രമിച്ചു. രണ്ടാമത്തത്, ജിഹാദി ഭീകരാക്രമണങ്ങൾ നടത്താനായിട്ട് ആയുധങ്ങൾ ശേഖരിച്ചു. രണ്ടും വലിയ മോശമില്ലാത്ത കനപ്പെട്ട കുറ്റകൃത്യം തന്നെയാണ് ഇന്നത്തെ ഇന്ത്യയിൽ. ഇനി ഇതിനൊപ്പം തന്നെ വേറൊരു അഹമ്മദാബാദിലുള്ള വേറൊരു NIA കോടതി, ഞാനിപ്പോൾ പറഞ്ഞ ലക്നൌവിലാണ്, ഇനി അഹമ്മദാബാദിലെ വേറൊരു NIA കോടതി വേറെ 2 പേരെ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്കും വിധിച്ചിട്ടുണ്ട്. അതും ഈ പറയുന്ന പോലെ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചതിന്. ഇവർക്കെല്ലാം എതിരെ UAPA കൊടുത്തിട്ടുണ്ട്. ഈ ഇസ്ലാമിക അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ്, ഇസ്ലാമിക രാഷ്ട്ര നിർമ്മാണം അല്ലെ, അതിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംശയമൊന്നും വേണ്ട, അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ്. ഇന്ത്യ പോലൊരു ജനാധിപത്യ മതേതര രാഷ്ട്രം എന്ന് നമ്മളൊക്കെ തെറ്റായോ ശരിയായിട്ടോ ഒക്കെ ധരിച്ചിട്ടുള്ള ഒരു രാജ്യത്തിൽ, ആ ഒരു സെറ്റപ്പിൽ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ വലിയ തെറ്റാണ്. അത് ഇന്ത്യയിൽ മാത്രമല്ല, ഇപ്പം മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് പുരോഗമന പരമായിട്ടുള്ള ആശയങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന സിവിലൈസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ അതൊരു വലിയൊരു ഒരു ഒരു കുറ്റകൃത്യമായിട്ട് തന്നെ കാണപ്പെടും. പക്ഷേ ഇന്ത്യയിൽ ഇതൊരു അപവാദമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഇപ്പോൾ ഹിന്ദുത്വവാദികൾക്ക്, അതായത് ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാനായിട്ട് കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള നമ്മുടെ ഹിന്ദുത്വവാദികളുണ്ടല്ലോ, സംഘപരിവാറുകാർ, അവർക്ക് ഫുൾ പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുക സർക്കാർ. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ 2-3 വീഡിയോസ് കാണിച്ചുതരാം. ഇതിലെ ആദ്യത്തെ വീഡിയോ മക്തൂബ് മീഡിയ എന്ന് പറയുന്ന ഓൺലൈൻ പോർട്ടൽ പുറത്തു വിട്ടിട്ടുള്ളതാണ്. ഇതിൽ ഹരിയാനയിലെ BJP സ്പോക്സ് പേഴ്സൺ, അതായത് BJP വക്താവ്, ഇയാളുടെ പേര് സൂരജ് പാൽ ആമു എന്ന് പറയുന്ന കക്ഷിയാണ് ഇതിനകത്ത് കാണുന്നത്. ഇയാളെ കർമ്മി സേനയുടെ നേതാവുമാണ്. ഇയാൾ കഴിഞ്ഞ വർഷത്തെ ഹിന്ദു മഹാപഞ്ചായത്ത്, അതവിടെ വടക്കേ ഇന്ത്യയിലെ എവിടെ, ഹരിയാനയിലോ എവിടെയോ നടന്നതാണ്, അതിനകത്ത് മുസ്ലിമുകളുടെയൊക്കെ തലവെട്ടാൻ ഇയാൾ വളരെ ഓപ്പണായിട്ട് ഇയാൾ ഹിന്ദുത്വവാദികളെ ഉദ്ഘോഷിക്കുകയാണ്. നമുക്കൊന്ന് കാണാം. ഇപ്പൊ സംഭവം ഉഷാറല്ലേ, ഇവരെ മുസ്ലിമുകളെ ചുൻ ചുൻ കെ ടോക്കേങ്കി എന്ന് വെച്ചു കഴിഞ്ഞാൽ തെരഞ്ഞു പിടിച്ച് എണ്ണി എണ്ണി കൊന്നുകളയും എന്നാണ് പറയുന്നത്. കൂടെയുള്ള ഹിന്ദുത്വ സ്വാഭിമാനികളെല്ലാവരും ഇയാൾക്ക് ജയ് വിളിക്കുന്നുണ്ട്, ഇയാളെ കൊല്ലില്ലേ എന്ന് ചോദിക്കും, ആ കൊല്ലും എന്ന് ഇവരെല്ലാം ഏറ്റുപറയുന്നുമുണ്ട്. ഇവർക്കെതിരെ UAPA ഉണ്ടോ? ആർക്കെങ്കിലും ഒരാൾക്കെതിരെ UAPA ഉണ്ടോ? ഇല്ല. ഇനി ഇതേ സൂരജ് പാൽ ആമു അല്ലേ, ഇയാള് ഹിന്ദു രാഷ്ട്ര നിർമ്മാണം, അതാണല്ലോ ഇപ്പോൾ പ്രശ്നം. ഇസ്ലാമിക രാഷ്ട്ര നിർമ്മാണത്തിന് പോയവരെ, പണിക്കാരെ എല്ലാവരെയും തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചു. ഇപ്പം ഹിന്ദു രാഷ്ട്ര നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാവരെയും കൊന്നുകളയാനായിട്ട് ആളുകൾ ഉത്ബോധിപ്പിക്കുന്ന ഒരു വീഡിയോ ഇന്ത്യ ഉറുദു ന്യൂസ് എന്ന് പറയുന്ന ചാനലാണ് ഇത് പുറത്തു വിട്ടിട്ടുള്ളത്. അതും കൂടെ നമുക്കൊന്ന് കാണാം. ഹിന്ദുരാഷ്ട്രം നിർമ്മിക്കാനായിട്ട് തടസ്സം നിൽക്കുന്ന ഏതെങ്കിലും ഒരുത്തിനെ നിങ്ങൾ വെറുതെ വിടുമോ എന്ന് ചോദിക്കുമ്പോൾ ഇയാളുടെ കൂട്ടുകാർ നെയ് എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്, ഒറ്റ ഒരുത്തിനെ വെറുതെ വിടില്ലെന്ന് അർത്ഥം. അപ്പോൾ ഇയാൾക്കെതിരെ എന്തെങ്കിലും UAPA ഈ കേസിന്, ഈ പ്രസംഗത്തിനെതിരെ ഉണ്ടോ? ഇയാൾ സ്ഥിരം, ഇയാളുടെ ഒരു ഹോബിയാണ് മുസ്ലിമുകളെ കൊല്ലാനായിട്ടുള്ള പ്രസംഗം, ഹെയ്റ്റ് സ്പീച്ച്. പക്ഷേ ഇയാൾക്കെതിരെ എന്തെങ്കിലും കേസുണ്ടോ?
ഇതേ തെറ്റാണ് അല്ലെങ്കിൽ ഇതേ മഹാപരാധമാണ് ഈ പറയുന്ന ഏഴ് മുസ്ലിമുകൾ ചെയ്തു എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് വേറൊരു കാവ്യ ഇവിടുത്തെ വേറൊരു ഭ്രാന്തൻ, ഇയാളുടെ വീഡിയോ നോക്കിക്കോളൂ. അതും ഇന്ത്യ ഉറുദു ന്യൂസ് പുറത്തു വിട്ടിട്ടുള്ളതാണ്. ഇയാൾ എന്താ പറയുന്നതെന്ന് കേൾക്കാം. കുഴിയിലേക്ക് കാലും മുക്കാലും കുഴിയിലേക്ക് നീട്ടി ഇരിക്കുന്ന ആളാണ്. എന്നിട്ട് ഈ അവസാന കാലത്ത് ഇയാൾ എന്താണ് പരിപാടി എന്ന് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചു തരാം. അങ്ങനെ ഇരിക്കും കളി. ഇയാള് ചോദിക്കുകയാണ് നാട്ടിലെ ഹിന്ദുക്കളോട്, നിങ്ങൾ ഈ നാട്ടിലെ ക്രിസ്ത്യാനികളെയും മുസ്ലിമുകളൊക്കെ ഇനി എന്നാണ് കൊല്ലുന്നത്? നിങ്ങൾ ചത്തു കഴിഞ്ഞിട്ടാണ് ഇനി അവരെ കൊല്ലാൻ പോകുന്നത്. 83 വയസ്സായി, ഇതുവരെ 80 പേരെ കൊന്നു കളഞ്ഞു എന്ന് ഇയാൾ തുറന്നു പറയുകയാണ്. ഇയാൾക്കെതിരെ എന്തെങ്കിലും ആളുകളെ പറ്റിക്കാൻ വേണ്ടി പോക്കറ്റ് അടിച്ച കേസെങ്കിലും എടുക്കാമല്ലോ, അതുപോലുമില്ല. അപ്പോൾ ഹിന്ദുത്വ അക്രമികൾക്ക് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുക, പക്ഷേ ഇസ്ലാമിക രാഷ്ട്ര നിർമ്മാണത്തിനുള്ള ആരോപണം അതിൻ്റെ പേരിൽ വന്നത് തൂക്കിക്കൊല്ലാനായിട്ടുള്ള വിധിയും വന്നു NIA കോടതിയുടെ. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, വധശിക്ഷ വിധിച്ചിരിക്കുന്ന 7 മുസ്ലിമുകൾ ആരെങ്കിലും കൊന്നോ? ഇസ്ലാമിക രാഷ്ട്രം നിർമ്മിക്കും, അതുപോലെ ബോംബും അതും ഇതും എല്ലാം ഒരുക്കി വെച്ചു എന്നുള്ളതല്ലേ ഉള്ളൂ. ഇവരാരെങ്കിലും കൊന്നിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് ഈ വധശിക്ഷ ഇവർക്ക് കൊടുത്തിരിക്കുന്നത്? ഗുജറാത്ത് കലാപം ഇപ്പതാ 21-ാം വാർഷികം ഇപ്പം നടക്കുകയാണ്. ഗുജറാത്ത് കലാപത്തിൽ 2000-ത്തോളം നിരപരാധികളെയാണ് കൊന്നു കളഞ്ഞത്. മാലേഗാവ് സ്ഫോടനം 40-50 പേരെ കൊന്നു കളഞ്ഞു. ഇങ്ങനെ പലതും ഉണ്ട്. ഇവരെല്ലാം ഇതിലെല്ലാം പ്രതികൾക്ക് ഇപ്പം എന്ത് സംഭവിച്ചു? പലരും സർക്കാർ ചെലവിൽ മണിമന്ദിരങ്ങളിൽ കഴിയുകയാണ്. ചിലർ രാജ്യം ഭരിക്കുന്നു, ചിലർ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു, ചിലർ പഞ്ചായത്ത് ഭരിക്കുന്നു, ചിലർ പാർലമെൻറ്റിനകത്തിരിക്കുന്നു, ചിലർ നിയമസഭയിലിരിക്കുന്നു. ഇതെന്തൊരു ഇടപാടാണ്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ ഹിന്ദുരാഷ്ട്ര നിർമ്മാണത്തിന് ആഹ്വാനം കൊടുക്കുന്നവരെയൊക്കെ തൂക്കിക്കൊല്ലാൻ പോയി കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുതൽ പഞ്ചായത്ത് പ്രസിഡന്റ് വരെയുള്ളവരെ തൂക്കിക്കൊല്ലേണ്ടി വരും. ഏതായാലും ഈ കൊട്ടിഘോഷിക്കപ്പെട്ടിട്ടുള്ള ഈ ഇന്ത്യൻ ജനാധിപത്യവും മതേതരത്വവും നിയമവാഴ്ചയൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഇതിൻ്റെയൊക്കെ പേരിൽ അഭിമാനിക്കണോ, അതോ ലജ്ജിക്കണോ, അതോ ചങ്കുപൊട്ടി നിലവിളിക്കണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം.